മിഠായിയുടെ ഒരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശിവാനി. ഇന്ന് നമുക്കൊരു പാട്ട് പാടുന്ന കുട്ടിയാണ് കിട്ടിയിട്ടുള്ളത് നമ്മുടെ എപ്പിസോഡിലേക്ക്. കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഹലോ. ഹലോ, സൗണ്ട് പോയിണ്ടല്ലേ. എന്താ പേരെന്താണ്? ജ്യോതിക. ജ്യോതിക, എവിടുന്നാ വരുന്നേ? ഞാന് കുറ്റിൽപീടിയാണ്. ആ, കോഴിക്കോട് തന്നെയാണോ? കോഴിക്കോട് തന്നെയാണോ? കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ഞാനുണ്ട്. അമ്മ മരിച്ചു. ഓക്കെ. അപ്പോ അച്ഛന് എന്താണ് ജോലി? അച്ഛന്റെ പേരെന്താണ്? ചേച്ചി ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ചേച്ചിന്റെ പേരെന്താണ്? അച്ഛന്റെ പേര് സുമേഷ് എന്നാണ്. അച്ഛന് പണ്ട് ബേറലായിരുന്നു, ഇപ്പൊ നാട്ടിൽ വന്നു. എന്റെ ചേച്ചി 10th പഠിക്കുന്നു, ഞാൻ 5th. ആ, ഒരേ സ്കൂളിലാണോ നിങ്ങൾ രണ്ടാളും പഠിക്കുന്നത്? അല്ല, ചേച്ചി പയ്യോളി ഹൈസ്കൂള്, ഞാൻ എപ്പങ്കാളം. എന്താ രണ്ടാളും രണ്ട് സ്കൂളിൽ പഠിക്കുന്നത്? കാരണം അത് ഹൈസ്കൂളാണ്, ഞാൻ ഇപ്പം യു പി ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇനിയിപ്പം യു പി കഴിയുമ്പോഴേക്കും ചേച്ചിന്റെ സ്കൂളിലേക്ക് തന്നെ പോവോ? അവിടെ തന്നെ പോവും. ചേച്ചി അവിടെ നിന്ന് പോവല്ലേ. ചേച്ചി ഇപ്പൊ 10th ആണ്. അപ്പൊ ചേച്ചി എക്സാമിന്റെ ഒക്കെ തിരക്കിലായിരിക്കും അല്ലേ? എക്സാം ഒക്കെ എഴുതാനുള്ള 10th എക്സാം ഒക്കെ എഴുതാനുള്ളത്? എക്സാമിനല്ല, പാട്ടിന്റെ തിരക്കിലാണ്. പാട്ടിന്റെ തിരക്കിലാണോ? അപ്പൊ ചേച്ചിയും അനിയത്തിയും നന്നായി പാടും? പാടും. ആരാ നന്നായിട്ട് പാടാ? കുറച്ചും കൂടി നന്നായിട്ട്. അതെന്റെ ചേച്ചിയായിരിക്കും. ചേച്ചി തന്നെയായിരിക്കും. ചേച്ചിന്റെ പേരെന്താ? ഗോപിക. ഗോപിക. ഓക്കെ. അപ്പോ വീട്ടില് ഈ ഒരു പാട്ട് പാടുന്നൊരു ടെൻഡൻസി വേറെ എവിടെന്നെങ്കിലും കിട്ടിയതാണോ? വീട്ടുകാരെങ്കിലും പാട്ട് പാടുവോ? എന്റെ അച്ഛൻ പാടും. അച്ഛനും പാടാറുണ്ട്. അപ്പൊ അച്ഛൻ ഇപ്പോഴും പാടാറുണ്ടോ? പാടി നടക്കാറുണ്ടോ? ഇങ്ങനെ മടിയാണ് പാടാനൊക്കെ. ആ, ഭയങ്കര നിർബന്ധിച്ച പാടും അല്ലേ? നിർബന്ധിച്ച കൊറേ നിർബന്ധിക്കേണ്ടി വരും. ആ, കൊറച്ച് പാടുവോ? അച്ഛൻ നിർബന്ധിച്ചാല് കൊറച്ചേ പാടി തരുള്ളൂ. നിങ്ങൾ പാടുമ്പോ തെറ്റൊക്കെ തിരുത്തി തരുമോ അച്ഛൻ? അച്ഛനാ പറയപ്പോ ഒരു ഈ ഒരു പാട്ട് അച്ഛനെ ഇഷ്ടപ്പെട്ടാ ഞങ്ങളോട് പറയും, ഇതൊന്ന് പഠിക്കോ. അപ്പോ ഞങ്ങൾക്കും ഇഷ്ടപ്പെടും, അച്ഛൻ കാണിച്ചിരുന്നു, അപ്പൊ ഞങ്ങൾ പഠിച്ചെടുക്കുവായി. അപ്പൊ അച്ഛനും മക്കൾക്കും ഒരേ ടേസ്റ്റ് അല്ലേ പാട്ടിന്റെ കാര്യത്തില്? നിങ്ങൾക്ക് പഴയ പാട്ടുകളോടാണോ താല്പര്യം? പുതിയ പാട്ടുകൾ പാടാനാണോ താല്പര്യം? പുതിയ പാട്ടുകളോട്. നല്ല ഗുമ്മുള്ള പാട്ടുകളൊക്കെ പാടാനാണ് അല്ലെ? മെലഡി ആണോ? നിങ്ങൾക്ക് മെലഡിയും ഇഷ്ടമാണ്, ഗുമ്മുള്ളതും ഇഷ്ടമാണ്, രണ്ടും ഇഷ്ടമാണ്. നിങ്ങൾ ചേച്ചിയും അനിയത്തിയും ഒന്നിച്ച് വേദിയിലൊക്കെ പാടിയിട്ടുണ്ടോ? ഒന്നിച്ച് പ്രാവശ്യം പാടിയിട്ടുണ്ട്. ആ, ഒരു പ്രാവശ്യം പാടിയിട്ടുള്ളൂ. ഈ കലോത്സവങ്ങൾക്കൊക്കെ പോവാറുണ്ടോ? ഓ, പോവാറുണ്ട്. ഇന്നലെയൊക്കെ പോയിക്ക്. സബ് ജില്ല അല്ലേ? ആ, മോളുടെ ഐറ്റം ഏതൊക്കെയായിരുന്നു? സംസ്കൃത പദ്യം ഉണ്ടായിരുന്നു, മാപ്പിളപ്പാട്ടുണ്ടായിരുന്നു, പിന്നെ സംഗാനം ഉണ്ടായിരുന്നു, ദേശഭക്തി ഗാനം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ സംസ്കൃതത്തിന്റെ കുറെ ഉണ്ടല്ലേ. ഇതില് സംസ്കൃതം എങ്ങനെയാണ്? ചെറുപ്പം തൊട്ടേ നന്നായിട്ട് സംസ്കൃതം അറിയോ? സംസ്കൃതം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചതാണ്. അതുവരെ സംസ്കൃതം ഞാൻ തൊട്ടു നോക്കിയിട്ടില്ല. ക്ലാസ്സിൽ നിന്ന് പുതുതായിട്ട് വന്ന വിഷയ സംസ്കൃതം. അപ്പൊ അത് ടീച്ചർ പറഞ്ഞു തരും, അത് പഠിച്ചെടുക്കണം. അപ്പൊ ആരാ പഠിപ്പിച്ചത് സംസ്കൃതം? ഐറ്റം ഒക്കെ ആരാ പഠിപ്പിച്ചത് കലോത്സവത്തിലേക്കുള്ളേ? ബിന്ദു ടീച്ചർ. സ്കൂളിലുള്ള ടീച്ചറാണോ? ആ, അപ്പോ സംസ്കൃതം പദ്യം ചൊല്ലലായിരുന്നോ? എത്ര മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു? മത്സരം സംസ്കൃതത്തിൽ കുറവായിരുന്നു, ഒരു 10-20 പേരേ ഉള്ളൂ. മാപ്പിളപ്പാട്ടില് 30. മാപ്പിളപ്പാട്ട് ആര് പഠിപ്പിച്ചു? അത് ഞാൻ നാലിന് പാടി എന്റെ ഏച്ചി പഠിപ്പിച്ചു തന്നെയാണ്. ആ, ഏച്ചിയൊക്കെ മാപ്പിളപ്പാട്ട് പാടുമല്ലേ? ഏച്ചി നല്ലൊരു ടീച്ചറാണോ? അപ്പൊ ആണ്. സംസ്കൃതം പദ്യം ചൊല്ലൽ കുറച്ച് പാടി തരുമോ? നമസ്തേ. മഹാകവേഹേ കാളിദാസസ്യ കുമാരസംഭവസ്യ പഞ്ചമസർഗാദ് ഉദ്ധൃതോയം ഭാഗഃ ഉവാച ചൈനം പരമാർത്ഥതോഹരം നവീൽസി നൂനം യത ഏവമാത്മമാ അലോകസാമാന്യ മചിന്ത്യഹേതുകം ദിശന്തി മന്ദാക്ഷരിതം മഹാത്മനാ അകിഞ്ചന സൻ പ്രഭവ സസംബദാം ത്രിലോകനാഥ പിതൃസത്നഗോചര സഭീമരൂപ ശിവ ഇത്യുദീര്യതേ ന സന്ധി യാഥാർത്ഥ്യവിദ പിനാകിന. ഇത്രയുള്ളോ? അല്ല, ഇനിയുണ്ട്. ഇനിയുണ്ട്. എത്ര മിനിറ്റ് പാടണം പദ്യം? ഒരു 5 മിനിറ്റ് തികയണം. ആ, അപ്പോ സംസ്കൃതത്തിൽ ഇതിന്റെയൊക്കെ അർത്ഥം അറിയോ പാടുമ്പോ? അർത്ഥം അറിയില്ല. അറിയില്ല. അപ്പൊ കണ്ണടച്ചങ്ങട് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചതായിരിക്കും അല്ലേ? പേടി ഉണ്ടായിരുന്നോ? പേടി ഫസ്റ്റ് ഉണ്ടായിരുന്നു, പാടിയപ്പം പേടിയില്ലായിരുന്നു. പാടി തുടങ്ങിയപ്പം പിന്നെ പേടിയില്ല. എന്തിനൊക്കെ പ്രൈസ് കിട്ടി സബില്? സബ് ജില്ലയില് മാപ്പിളപ്പാട്ടിന് കിട്ടിയിട്ടുണ്ട്, എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്, ഇതിലും എ ഗ്രേഡ് ഉണ്ട്. സംസ്കൃതം ദേശഭക്തി വന്ദേ മാതരത്തിലുണ്ട്,
സംസ്കൃത സംഘടനത്തിലുണ്ട്. ആ അപ്പോ സംഘഗാനക്കാരെ പഠിപ്പിച്ചെന്നേ? ടീച്ചറ്. അവിടുത്തെ ടീച്ചേഴ്സിനെയാണ് അപ്പൊ എല്ലാം പഠിപ്പിക്കാറ്. ആ അപ്പോ വേറെ ഐറ്റംസിനൊക്കെ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നോ? ഡാൻസുകൾക്കൊക്കെ, ഭരതനാട്യം, കുച്ചിപ്പുടി ഒക്കെ സ്കൂളിൽ നിന്ന് വേറെ കുട്ടികൾ പോയിരുന്നോ? പോയിട്ടുണ്ട് അല്ലേ. മുൻപ് ഏതൊക്കെ മത്സരങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ട് പണ്ടൊക്കെ? ഞാൻ അഞ്ചൈറ്റത്തിനുണ്ട്, മാപ്പിളപ്പാട്ടിനുണ്ട്. മുൻപ് ഇതിനൊക്കെ തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു സംസ്കൃതം ഒഴിച്ച്. ആ പാട്ട് പഠിക്കുന്നുണ്ടോ എവിടെങ്കിലും? ആ ഞാൻ പഠിക്കുന്നുണ്ട്. എവിടെയാ പഠിക്കുന്നത്? തയോളിയിലെ മണിനാഥം സ്കൂള്. ആ കൊറേ ചെറുപ്പം തൊട്ടന്നെ, കുഞ്ഞു കുട്ടിയാകുമ്പോ തന്നെ പഠിക്കുന്നതാണോ പാട്ട്? ഞാൻ ആ സമയം ഒരു വർഷമാണ് പഠിച്ചിട്ടുള്ളൂ, പിന്നെ ലോക്ക്ഡൗൺ ആയ സമയത്ത് പിന്നെ ഞാൻ പോയിട്ടില്ല. അപ്പോ വീണ്ടും തുടങ്ങണം എന്നുണ്ടോ? പാട്ട് ക്ലാസ്സിനൊക്കെ പോകണം എന്നുണ്ടോ? അതോ മടിയുള്ള കൂട്ടത്തിലാണോ? രണ്ടുണ്ട്. രണ്ടുണ്ട്. എവിടെ എത്തിയിട്ടുണ്ടായിരുന്നു പാട്ട് പഠിച്ചിട്ട്? ഗീതങ്ങളൊക്കെ എത്തിയിരുന്നു, കീർത്തനം കുറെ അങ്ങ് എത്തിയിരുന്നുണ്ടായിരുന്നു അല്ലെ? ജസ്റ്റ് തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണോ? ഞാൻ പകുതിയോളം കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിരുന്നു, അതിന്റെ ബാക്കി എനിക്ക് ഇപ്പൊ എടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരു കുണ്ടകാവുന്നുള്ളൊരു ഇവിടെ എത്തി. അപ്പൊ ചേച്ചി പാട്ട് പഠിക്കുന്ന ആളാണോ? ചേച്ചി ഇപ്പം പഠിക്കാറില്ല, ഇപ്പം എസ് എൽ സി അല്ല, അതുകൊണ്ട് പാട്ടൊക്കെ നിർത്തി പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ആളാണ് ചേച്ചി. ചേച്ചിക്ക് എങ്ങനെയാ, ചേച്ചീനെ വീട്ടിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാറൊക്കെ ഉണ്ടോ? ഫുൾ എ പ്ലസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാറുണ്ടോ? അങ്ങനല്ല, ഇനി എല്ലാം പാട്ടിന് പോയിട്ട് ഫുൾ എ പ്ലസ് എന്തായാലും വേണമെന്ന് പറയും. ആ ആരാ പറയാ? അച്ഛനാണോ പറയാ? ആ അപ്പൊ എന്താ ചേച്ചി റിപ്ലൈ, എന്താ ചെയ്യാ? ഫുൾ എ പ്ലസ് എനിക്ക് അതൊന്നും പറ്റൂലെന്ന് ചേച്ചി പറയാ. അങ്ങനെയൊക്കെയാണ് അപ്പൊ ചേച്ചി പറയാറ്. ചേച്ചിക്ക് ഇപ്രാവശ്യം ഏതെങ്കിലും കലോത്സവം ഇനങ്ങൾ ഉണ്ടായിരുന്നോ? ആ തിരുവാതിര ഉണ്ട്, പിന്നെ ചേച്ചിയുടെ മത്സരം ഇനങ്ങളൊക്കെ കാണാൻ പോയിരുന്നോ? ഞാൻ പോയില്ല, എനിക്കും ഉണ്ടായിരുന്നു അതേ സമയം. ആ അപ്പോ എങ്ങനെ അച്ഛൻ രണ്ടാളും കൂടി എങ്ങനെ ഓടി നടക്കുന്നത്? എങ്ങനെ ഒരാൾ ഒരു വന്നിട്ടില്ല, അച്ഛന് പേടിയാണോ? അയ്യോ മക്കൾ എന്ത് ചെയ്യും, സ്റ്റേജ് കയറിയിട്ട് എന്ത് ചെയ്യും എന്നുള്ള പേടിയാണോ? അച്ഛനതല്ല, അച്ഛന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടിടത്തും കൂടെ ആകുമ്പോ അച്ഛന് കൺഫ്യൂഷൻ ആവില്ല, അതുകൊണ്ട് രണ്ടിനും വന്നില്ല അങ്ങനെ. ഓക്കെ, അപ്പൊ അച്ഛന് ഈ ഐറ്റം ഒക്കെ വീട്ടിൽ നിന്ന് അച്ഛന് പാടി കേൾപ്പിക്കാറുണ്ടോ? ഉണ്ട്. അതില് മാപ്പിളപ്പാട്ട് ഒന്ന് പാടിത്തരോ ഇനി കുറച്ച്? ചാടിച്ച മരക്കളം പൊക്കവരൊക്കെയും ബിക്കമുറുക്കുവതായി, ചാടിച്ച മരക്കളം പൊക്കവരൊക്കെയും ബിക്കമുറുക്കുവതായി, തഞ്ചം അതിനെഞ്ചര മുഞ്ചൊരു തുഞ്ചി വരും മതമാൾ, അവർ തങ്കം തടി നിരുവതിലിടി പൊടി കൊടി കുരമുരയതിയാൽ, അതവുകൾ ജഗമുടി പലവിധമായി, ചാടിച്ച മരക്കളം പൊക്കവരൊക്കെയും ബിക്കമുറുക്കുവതായി, ചാടിച്ച മരക്കളം പൊക്കവരൊക്കെയും ബിക്കമുറുക്കുവതായി, തഞ്ചം അതിനെഞ്ചര മുഞ്ചൊരു തുഞ്ചി വരും മതമാൾ, അവർ തങ്കം തടി നിരുവതിലിടി പൊടി കൊടി കുരമുരയതിയാൽ, അതവുകൾ ജഗമുടി പല വിധമായി. അപ്പോ അച്ഛന്റെ അടുത്തുനിന്നൊക്കെ ഇങ്ങനെ വഴക്ക് കേൾക്കുമോ പാടാനൊക്കെ ആവുമ്പോ ഇങ്ങനെ ഓരോരോ വികൃതികളൊക്കെ കാണിച്ചു വെക്കുന്നതിന്? അച്ഛനങ്ങനെ വഴക്ക് പറയുന്ന കൂട്ടത്തില്? വഴക്ക് പറയൂല, പണ്ട് പറയാറുണ്ടായിരുന്നു, പിന്നെ പറയാറില്ല. ഐസ്ക്രീം വാങ്ങിയാൽ ചിലപ്പം കൂട്ടം കൂടും, കാരണം തൊണ്ടേന്റെ സൗണ്ട് കൊറേ ദിവസത്തേക്ക് നിന്നു, അതുകൊണ്ട് ഐസ്ക്രീം വാങ്ങുന്നതിന് എന്നെ കൂട്ടം കൂടും, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. എന്താ ഭാവിയിൽ എന്താവണമെന്ന് ആഗ്രഹം? ആരാവണമെന്നാണ് ഐ എസ് ആവണമെന്ന് ആഗ്രഹം? എവിടുന്ന ഈ ഒരു പ്രചോദനം എവിടുന്ന കിട്ടി, ഈ ഒരു ഐഡിയ എവിടുന്ന കിട്ടിയത് ഐ എസ് ആയാൽ നന്നായിരിക്കും എന്നുള്ളത്? കാരണം സ്വന്തം കാലിൽ നിൽക്കാന്ന് പറഞ്ഞൊരു ഇത് തന്നെയല്ലേ, അപ്പൊ ഐ എസ് ആവുമ്പോ എനിക്ക് അത്ര ഇത് ഉണ്ടെന്നാലും ഐ എസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്വന്തം കാലിൽ നിൽക്കാൻ പല വഴികളുണ്ടല്ലോ, എന്തുകൊണ്ട് ഐ എസിനെ തെരഞ്ഞെടുത്തു? ഐ എസ് തെരഞ്ഞെടുക്കാന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല, എന്നാലും ഒരു ഇഷ്ടം തോന്നി അല്ലേ. ആ ഐ എസ് എന്നെ ആവോ? ഇനിയിപ്പോ ഭാവിയിൽ വലുതാവുമ്പം ചേച്ചീൻ്റെ ഒക്കെ ആ ഒരു പ്രായം എത്തുമ്പോ, 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും ആഗ്രഹം വരുമോ മനസ്സിലേക്ക്? വരില്ല. ഉറപ്പാണോ? ഉറപ്പാണ്, ഇതെന്നെ നിക്കും. എന്തെങ്കിലും വേറെ ആഗ്രഹങ്ങളുണ്ടോ ഐ എ എസിന്റെ കൂട്ടത്തില്? എവിടെങ്കിലൊക്കെ പോവണം, ഒറ്റയ്ക്ക് എവിടേക്കെങ്കിലൊക്കെ യാത്ര ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടോ? എവിടേക്ക് പോകണം എന്നായിരിക്കും? മൈസൂർ പോകണമെന്നുണ്ട്. മൈസൂർ പോകണമെന്നുണ്ട്. തണുപ്പ് ഇഷ്ടമുള്ള കൂട്ടത്തിലാണോ? ആണ്, നല്ല ഇഷ്ടമാണ്. ആ തണുത്ത ഏതെങ്കിലും സ്ഥലങ്ങളിൽ വേറെ പോയിട്ടുണ്ടോ നല്ല തണുപ്പുള്ള? എന്റെ ഓർമ്മയില് എനിക്ക് ഇല്ല. ആ ഓക്കെ, ചെറുപ്പത്തിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ മൈസൂർ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഒറ്റയ്ക്ക് പോകണം എന്നാണോ ആഗ്രഹം, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട എല്ലാ സുഹൃത്തുക്കളെയും? ഫാമിലി ആയിട്ട്. ആ അപ്പൊ ഈ ഫ്രണ്ട്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ആരാണ് ക്ലാസ്സിലെ ബെസ്റ്റ് ഫ്രണ്ട്സ്? ആരൊക്കെയാണ്?
ആൺകുട്ടിയും ഉണ്ട്, ഗേൾസും ഉണ്ട്, ബോയ്സ് ഒക്കെ ഉണ്ട്. അമിയ, ആയിഷ, പിന്നെ സെഫ്രു, പിന്നെ സനിക. ഞാൻ ഇത്രയാണ്. കുറേയുണ്ടോ ലിസ്റ്റ്? കുറേയുണ്ടോ ലിസ്റ്റ്? കുറയില്ല. ക്ലോസ് ഫ്രണ്ട്സ് ഇതാണ്. അപ്പൊ ഈ പാടാനൊക്കെ ഇങ്ങനെ വേദികളിലൊക്കെ പോവാറുണ്ടോ? പരിപാടികൾക്കൊക്കെ പാടാൻ പോവാറുണ്ടോ? കലോത്സവം അല്ലാതെ, മത്സരങ്ങൾ അല്ലാതെ ചുമ്മാ പരിപാടികൾക്കൊക്കെ പാടാൻ പോവാറുണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരാറുണ്ടോ? ഞാനിതുവരെ പരിപാടിക്ക് ക്ലാസ് എങ്ങനെ ഞാൻ കട്ട് ആക്കിയിട്ടില്ല, കാരണം നോട്ട് കുറേ ഉണ്ടാവും. ഇത് ക്ലാസ് പോകാൻ ഇഷ്ടമുള്ള ആളാണോ? ക്ലാസ് പോകാൻ ഇഷ്ടമാണ്, കാരണം പിടിയിട്ടല്ലോ. അപ്പോ ഇഷ്ടമാണ്, ഫ്രണ്ട്സിനൊക്കെ കാണാനൊക്കെ താല്പര്യമാണ്. ഇനിയിപ്പോ ഏതെങ്കിലും സ്കൂളൊന്ന് മാറി നോക്കണമെന്നുണ്ടോ? പുതിയ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കാണാൻ, പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ? ഇതന്നെ മതി, ഇതന്നെ. ഇതിനിപ്പോ എത്ര ക്ലാസ് വരെ ഉണ്ട്? 7th class വരെയാണോ? സെവൻത് വരെയാണ്. അത് കഴിഞ്ഞാൽ സ്കൂള് മാറണം അല്ലേ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇപ്പോഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടോ ഒന്നിച്ച് സ്കൂള് മാറുന്ന്? ഏത് സ്കൂളിലേക്ക് പോകാണെങ്കിലും ഒന്നിച്ചുണ്ടാവുന്ന? കാരണം അയ്യപ്പം കാലത്തെ കുറെ കുട്ടികൾ ഇപ്പം ചേരുന്നത് ബയോൾ ഹൈസ്കൂളാണ്, അതെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ മുൻപ് 7th class വരെ മോളിപ്പോ പഠിക്കുന്ന സ്കൂളിൽ തന്നെയാണോ പഠിച്ചിരുന്നേ? അല്ല, ഏച്ചി തൃക്കട്ടൂർ. അപ്പൊ ആ സ്കൂളിലേക്ക് എന്തായി പോവാഞ്ഞത്? എന്റെ അച്ഛൻ ഇഷ്ടല്ല. ഇഷ്ടല്ല? അച്ഛനെന്താ ഇഷ്ടല്ലാത്ത ആ സ്കൂള്? അതെനിക്കറിയില്ല, ചോദിക്കണം. ഇത് കഴിഞ്ഞ് പോകുമ്പോ ചോദിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ വന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിയൻസിനോട്, കാണുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ മോക്ക്? അങ്ങനെ പറയാൻ ഒന്നുമില്ല. ഇതുപോലത്തെ ഒരു ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണോ, അതോ മുൻപ് ഇങ്ങനത്തെ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടോ? ക്യാമറേന്റെ മുന്നിലൊക്കെ ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് പ്രാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏച്ചി സംസാരിച്ചിട്ടുണ്ടാവും, ഞാൻ അടുത്ത പ്രാവശ്യമാണ്. അപ്പോ ഇതിന് ഇവിടേക്ക് വരുമ്പോ പേടി ഉണ്ടായിരുന്നോ? മനസ്സിൽ എന്തെങ്കിലും പേടി ഉണ്ടായിരുന്നോ? എങ്ങനെയായിരിക്കും, അയ്യോ ഈശ്വര അവിടെ പോയാൽ ബുദ്ധിമുട്ടാവുമോ എന്നൊക്കെ? ഞാനും വിചാരിച്ചാ പോണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? പ്രശ്നമില്ല. അപ്പൊ നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിട്ട് ഏതെങ്കിലും ഒരു സിനിമാ ഗാനം ഒന്ന് പാടിക്കൊടുക്കോ. चहत पातून की मेरी चैन को भी मेरे तूने यूं तक कहे जब सांसें भरूं मैं बंद आके करूं मैं नसर तो या हाया दिल को करार आया तुझ पे है प्यार आया पहली पहली बार आया हो यारा दिल को करार आया तुझ पे है प्यार आया पहली पहली बार आया हो यारा കനവിൽ നിറയും മോഹം കൈകളിൽ ചെയ്യും നീരം
ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യണ്ടേ? അതേ, വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് മീ ശിവാനി സൈനിങ് ഓഫ്. ബൈ ബൈ.